جيدانس تيبي Light for life دمام إسلامي Center ماليالا بغم السلام عليكم ورحمه الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنحتدي لولا أن هدانا الله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنحضرني رأي بشواسي الله سبحانه وتعالى അവൻ്റെ മുത്തഖ്യങ്ങൾക്കൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നേടിയെടുക്കുവാൻ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന നിഖില മേഖലകളിലും അള്ളാഹു സുബഹാന കുത്താലയുടെ ഉന്നതമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും താക്കീതുകളും പാലിച്ചുകൊണ്ട് തെക്കുവയോടുകൂടി ജീവിക്കണമെന്ന് അതർഹിക്കുന്ന ഗൗരവത്തിൽ ആദ്യമായി ഉണർത്തുകയാണ് പ്രഭുസുബഹാനു കുച്ചാല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിൻ്റെ അവസാന പത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആയുസ്സിൽ അള്ളാഹു സുബഹാനു കുച്ചാല നൽകിയ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് നമ്മിൽ നിന്ന് കൊഴിഞ്ഞുപോയത് സഹോദരങ്ങളെ ഈ സമയത്ത് ഞാനും നിങ്ങളും ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് നമ്മളെല്ലാവരും കഴിഞ്ഞ വർഷത്തെ നമ്മുടെ റമദാനിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും പരിശുദ്ധ റമദാനിലേക്ക് വളരെ ആവേശത്തോടു കൂടി കൂടി കഴിഞ്ഞ റമദാനിൽ നമ്മൾ പ്രവേശിക്കുകയും റമദാൻ റമദാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ താൽപ്പര്യവും പരിശ്രമവും കുറഞ്ഞ് റമദാനിൽ നിന്ന് നേടേണ്ട കാര്യങ്ങളൊന്നും കാര്യമായി നേടാതെ നമ്മിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ റമദാൻ കടന്നുപോയി ആ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ വിഷമിച്ചു നമ്മൾ പ്രയാസപ്പെട്ടു അടുത്ത റമദാൻ ഞാൻ ഉപയോഗപ്പെടുത്തുമെന്ന് നാം എല്ലാവരും ദൃഢനിശ്ചയം ചെയ്തു സഹോദരങ്ങൾ അള്ളാഹുസുബാൻ കുച്ചാല ഒരു റമദാനിൽ കൂടി ജീവിക്കാനുള്ള ആയുസ്സും ആഫിയത്തും നമുക്ക് നൽകി നാം ഓരോരുത്തരും ചിന്തിക്കുക ഈ കഴിഞ്ഞുപോയ ദിനങ്ങളിലെല്ലാം വേണ്ട നിലക്ക് റമദാനുപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എത്ര വേഗതയിലാണ് നമ്മിൽ നിന്ന് റമദാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന മാസപ്പിറവിയുടെ വാർത്ത ഇന്നലെ കേട്ടതുപോലെ നമുക്ക് അനുഭവപ്പെടുകയാണ് ഈ റമദാനിൻ്റെ തുടക്കത്തിൽ താൽപ്പര്യപൂർവ്വം ആവേശത്തോടു കൂടി നമ്മിൽ പലരും ഈ റമദാനിലേക്ക് പ്രവേശിച്ചു എന്നാൽ ആ താൽപ്പര്യവും ആ ആവേശവും ഈ സമയത്ത് നമുക്കുണ്ടോ എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കുക കഴിഞ്ഞ വർഷത്തെ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത ദൃഢനിശ്ചയം പൂർത്തീകരിക്കുവാൻ ഞാനും നിങ്ങളും എന്ത് ചെയ്തു എന്ന് ഏത് സമയത്തും നമ്മൾ വിചാരണ ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ റമദാനിലെ ഏറ്റവും അനുഗ്രഹീതമായ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് ഈ റമദാൻ ഈ രൂപത്തിൽ തന്നെ പൂർത്തിയാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്ന് നമുക്ക് പറയുക സാധ്യമല്ല ഈ റമദാനിൻ്റെ തുടക്കത്തിൽ നമ്മളോടൊപ്പം റമദാനിലേക്ക് പ്രവേശിച്ച പല ആളുകളും ഇന്ന് നമ്മോടൊപ്പം ഇല്ല അവരുടെയൊക്കെ മരണത്തിൻ്റെ വാർത്തകൾ നമ്മൾ ഈ റമദാനിൽ ജീവിക്കുന്ന സമയത്ത് കേട്ടു ഈ റമദാൻ പൂർണ്ണമായ ആഫിയത്തോടുകൂടി നന്മകൾ ചെയ്തുകൊണ്ട് ശരിയായ ഈമാനോടുകൂടി പൂർത്തിയാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്ന് പറയുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മഹാനായിട്ടുള്ള അമർ അലിയല്ലാഹു എന്ന് പറഞ്ഞതുപോലെ ഹാസിബു നാളെ പരലോകത്ത് നിങ്ങളെ വിചാരണക്കെടുക്കുന്നതിന് മുമ്പായി ഈ ദുനിയാവിൽ നിങ്ങൾ സ്വയം വിചാരണ നടത്തുക എന്ന് ആ മഹാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കഴിഞ്ഞുപോയ ദിനങ്ങളെക്കാൾ വളരെ അനുഗ്രഹീതമായ നമ്മുടെ ആയുസ്സിൽ അള്ളാഹു സുബാന കുത്താലെ കനിഞ്ഞു നൽകുന്ന റമദാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് റസൂൽ ഹിസ്വല്ലാഹു അലൈഹി വസല്ലമിയുടെ ജീവിതത്തെക്കുറിച്ച് റമദാനിലെ അവസാനത്തെ പത്തിലെക്കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷി അള്ളാഹു എന്നെ പറയുകയാണ് കാന അലൈഹി ഖാന അലൈഹി വസല്ലം റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധത്തിലുള്ള ആരാധനാകർമ്മങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹതി നമ്മളെ പഠിപ്പിക്കുകയാണ് മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം റമലാനിൻ്റെ തുടക്കത്തിലുള്ള രണ്ട് പത്തുകളിൽ ഇരുപത് ദിവസങ്ങളിൽ റസൂൽ അല്ലാഹു അലഹി വസ്ല്ലം രാത്രിയിൽ നമസ്കരിക്കുകയും ഉറങ്ങാറുമുണ്ട് എന്നാൽ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉറക്ക് ഒഴിവാക്കിക്കൊണ്ട് ആരാധനാക്രമങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല സഹോദരങ്ങളെ മഹദി പറയുന്ന മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം ഇതാ ദമലാനിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അലൈഹി അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് മുറുക്കിയെടുക്കുമെന്നാണ് ത്യാഗ പരിശ്രമത്തിന് വേണ്ടി തീവ്രമായ ആരാധനാക്രമങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉടുമുണ്ട് മുറുക്കിയെടുക്കുമെന്നാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാം അതിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബഹാന കുച്ചാല അനുവദിച്ചു നൽകിയ സ്വന്തം ഭാര്യയുമായി കഴിഞ്ഞുകൂടുന്ന ആ ഒരു കാര്യം പോലും ഒഴിവാക്കിക്കൊണ്ട് റസൂൽഹു അലഹി വസ്ല്ലം അവസാനത്തെ പത്തിനു വേണ്ടി പ്രത്യേകമായി ഒരുങ്ങുമായിരുന്നു മാത്രമല്ല വായിക്കലഹ്ലഹു തൻ്റെ കുടുംബത്തെ അത് അതിനുവേണ്ടി പ്രത്യേകം വിളിച്ചുണർത്തുകയും പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ലഹു അതുപോലെ തന്നെ റമദാനിൽ അവസാനത്തെ പത്രിലെ പത്തിലെ രാത്രിയിൽ ആരാധനകൾ കൊണ്ട് സജീവമാക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും വളരെ ഗൗരവത്തോടുകൂടി നാം ഒരുങ്ങേണ്ട ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് ഉള്ളത് ആയിരം മാസങ്ങളേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കുവാൻ അലൈഹി വസ്ല്ലം പ്രത്യേകം നിർദ്ദേശിച്ച സമയമാകുന്നു റമദാനിലെ അവസാനത്തെ പത്ത് യാണ് നിങ്ങളിലേക്കിതാ വന്നെത്തിയിരിക്കുന്നു നിങ്ങൾക്കിതാ അവസാനത്തെ ഈ പത്തിൽ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവുണ്ട് ആർക്കെങ്കിലും ആ രാവിന്റെ നന്മ നഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ നന്മകൾ മുഴുവൻ ഹൈറുകൾ മുഴുവൻ തടയപ്പെട്ടവനാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ആയുസ്സും ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ സന്ദർഭമാണത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനും റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലഹി വസല്ലമ്മിയുടെ ഹരീത്തുകളും പരിശോധിക്കുമ്പോൾ മഹരിബ് മുതൽ സുബഹി വരെയുള്ള ലൈലത്തുൽ ഖദറിന്റെ ആ ഒരു രാവ് വളരെ മഹനീയമായ ശ്രേഷ്ഠതകൾ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും പരിശുദ്ധ ഖുർആൻ അത് ആരംഭിച്ച അതിൻ്റെ അവതരണം ആരംഭിച്ച രാത്രിയാകുന്നു ലൈലത്തുൽ ഖദർ അനുഗ്രഹീതമായിട്ടുള്ള രാത്രി എന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചത് മുബാരക അനുഗ്രഹീതമായ രാവിൽ നാം ഈ പരിശുദ്ധ ഖുർആാനിന് ഇറക്കിയിരിക്കുന്നു അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുസു ബഹാന കുച്ചാല തന്നെ പറയുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ ലൈലത്തുൽ ആയിരം മാസങ്ങളെക്കാൾ ആയ ഉത്തമമായ രാവാകുന്നു ലൈലത്തുൽ ഖദർ എന്ന് പരിശുദ്ധ ഖുർആാൻ എടുത്തു പറയുകയാണ് ആ രാത്രി പ്രയോജനപ്പെടുത്തുന്നൊരു വ്യക്തി ആയിരം മാസങ്ങളിൽ ഇബാദത്ത് ചെയ്തവനെ പോലെയെന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ് മാത്രമല്ലയുടെ അനുമതി പ്രകാരം വാനലോകത്തുനിന്ന് മകഫത്തുമായി മലക്കുകൾ ഇറങ്ങി വരുമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ കാണാം ആ രാത്രിയിൽ വാനലോകത്തുനിന്ന് ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന മലക്കുകൾ ഭൂമിയിലെ മണൽത്തരികളെക്കാൾ അധികമായി ഉണ്ടാകുമെന്ന് ഇമാമിബിൻ ഹുസൈമ റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മലക്കുകളുടെ ആധിക്യം കൊണ്ട് ഭൂമി ഭൂതലം ഇടുങ്ങുമെന്ന് മണൽത്തരികളേക്കാൾ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് കടന്നു വരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഫിഹ യുഫു കുല്ലു അം ഹക്കീം യുക്തിപൂർണമായിട്ടുള്ള ഓരോ കാര്യവും വേർതിരിച്ച് വിവരിക്കുന്ന ദിവസമെന്നാണ് രാത്രി എന്നാണ് ആ രാവിനെക്കുറിച്ച് പരിശുദ്ധ കുർആാൻ പറഞ്ഞത് ഒരു വർഷത്തിൽ ഭൂലോകത്ത് പ്രപഞ്ചത്തിൽ നടക്കാൻ പോകുന്ന ലോകത്ത് നടക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് അള്ളാഹു സുബാൻ കുച്ചാല പ്രത്യേകമായി മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുന്ന രാവാണ് എന്ന് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സലാമുലു സുബഹി വരെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് സമാധാനം പെയ്തിറങ്ങുന്ന രാവായിരിക്കും ലൈലത്തുൽ കദർ എന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ആയുസ്സിൽ ഇങ്ങനെ അവസാനത്തെ പത്തിൽ ജീവിക്കുവാൻ നമുക്ക് ആഫിയത്ത് ലഭിക്കുക എന്ന് പറയുന്നത് ജീവിക്കുവാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ലൈലത്തുൽക്കതറരെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക എന്നുള്ളത് ആ സാഹചര്യങ്ങളിൽ ജീവിക്കുവാൻ അവസരം കിട്ടുക എന്നുള്ളത് അള്ളാഹുസുബാൻ കുച്ചാല നൽകുന്ന എന്തൊന്നില്ലാത്ത ഞാമത്താണ് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ജീവിതത്തിൽ കാണിച്ച് നമുക്ക് മാതൃക കാണിച്ചതുപോലെ അവസാനത്തെ പത്തിനു വേണ്ടി പ്രത്യേകമായി ഒരുങ്ങാനും കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ചകളും പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് അള്ളാഹു സുബഹാന കുത്തായ്ലയിലേക്ക് അടുക്കുവാനും നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അഖും ബിലൈലത്തിൽ ഖദർ ലൈലത്തുൽ ഖദർ എന്നാണ് അത് സംഭവിക്കുക എന്ന് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു ആ സമയത്ത് നിങ്ങളിൽപ്പെട്ട രണ്ടാളുകൾ പരസ്പരം വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഫറൂഫ് അസ് എന്നിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള അറിവ് ഉയർത്തപ്പെട്ടു ൂനഖല്ലക്കും ആ മറവി ഒരു പക്ഷേ നിങ്ങൾക്ക് ഗുണകരമായേക്കാം അതുകൊണ്ട് റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ ഒറ്റയൊട്ട രാവുകളിൽ ഇരുപത്തിയൊൻപത് ഇരുപത്തിയേഴ് ഇരുപത്തിയഞ്ച് രാവുകളിൽ നിങ്ങളതിനെ പ്രതീക്ഷിക്കുക അന്വേഷിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അവസാനത്തെ പത്തിലെ ഒരു രാവിലായിരിക്കും അത് സംഭവിക്കുക എന്നാൽ അത് ഏത് രാവണെന്ന് നിർണിതമായി അള്ളാഹുബിന്റെ റസൂൽ സല്ലഅ അള്ളാഹു അലഹി നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല റസൂൽ പറഞ്ഞത് അതെനിക്ക് മറക്കപ്പെട്ടുറല്ലും അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിച്ചേക്കാമെന്ന് അള്ളാഹുബിന്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് അവസാനത്തെ പത്തിലെ എല്ലാ രാവും എല്ലാ ദിനങ്ങളും ഉപയോഗപ്പെടുത്തുവാൻ അതൊരു വിശ്വാസിക്ക് കാരണമാകുമെന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ റമലാലിൻ്റെ അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഒറ്റയറ്റ രാവുകളിൽ ഈ ലൈലത്തുൽക്കതിരെ പ്രതീക്ഷിക്കുവാനും അതിൻ്റെ മഹത്വം നേടിയെടുക്കുവാനും നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹുബിൻ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ കാണാം ഒറ്റാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ കദറിനെ അന്വേഷിക്കുക ചില റിപ്പോർട്ടുകളിൽ കാണാം പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ രാവിലും നിങ്ങൾ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ഞാമത്ത് അള്ളാഹു സുബഹാൻ കുത്താല നൽകിയിട്ടുള്ള വലിയൊരു സുവർണാവസരം സഹോദരങ്ങളെ പത്ത് ദിനങ്ങൾ നമ്മുടെ ആയുസ്സിന് അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ് ഞാനും നിങ്ങളും അള്ളാഹു സുബഹാൻ ഗുച്ചാല നമ്മ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ റസൂൾ സല്ലാഹു അലഹി വസ്ല്ലം പറയുകയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാം ലൈലത്തുൽ കതുർ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസത്തിൽ ഒരു രാവിൽ അവൻ രാത്രി നമസ്കരിക്കുകയാണ് പൂർണമായ ഈമാനോടെയും അതുപോലെ തന്നെ പ്രതിഫലേച്ചയോടും കൂടി അവനത് നിർവഹിക്കുകയാണെങ്കിൽ അലഹു ചക്കിഹി അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു സുബഹാന കുത്താൽ അവന് പുറത്തു കൊടുക്കുമെന്നാണ് സഹോദരങ്ങളെ എത്ര വലിയ സൗഭാഗ്യമാണ് ആ ആലയിലുൽക്കതിരിൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്ന പ്രത്യേകമായി രാത്രിയിൽ നമസ്കരിക്കുന്ന ദീർഘമായി നമസ്കരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുസുബാനകുച്ചാല ഓഫർ ചെയ്തിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞുപോയ നമ്മുടെ ആയുസ്സിൽ ഈ കഴിഞ്ഞുപോയ ഈ റമദാനിൻ്റെ തുടക്കത്തിലുള്ള സമയങ്ങളിൽ നമ്മുടെ കഫുലത്തു കൊണ്ട് അശ്രദ്ധ കൊണ്ട് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ അവസരങ്ങൾ വീണ്ടെടുക്കാനുള്ള ഏറ്റവും വലിയൊരു സുവർണാവസരമായി സാഹചര്യമായി ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുവാനും നന്മകൾ ചെയ്യുവാനും പ്രത്യേകമായി ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലം പത്തിൽ പ്രത്യേകമായി ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കും ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തപ്പത്തിൽ പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ

അസുവാജുഭമിമ്പിഹി അദ്ദേഹത്തിൻ്റെ വഫാത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ പത്നിമാരും പള്ളികളിൽ ഭജനമിരുന്നിരുന്നു എഴച്ചിക്കാഫിരുന്നിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ സാധിക്കുന്ന ആളുകൾ പൂർണ്ണമായി ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ ലേലത്തുൽക്കതർ ഉൾക്കൊള്ളുന്ന ആ രാവിൻ്റെ മഹത്വം നേടിയെടുക്കുവാൻ സഹോദരങ്ങളെ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉണർത്താനുള്ളത് റസൂൽ ർ ഈ അവസാനത്തെ പത്തിൽ ഈ നേട്ടം നേടിയെടുക്കുവാൻ ഈ ലാഭം കൊയ്യുവാൻ സഹോദരങ്ങളെ പ്രത്യേകമായി പള്ളിയിൽ ഒഴിഞ്ഞിരുന്നു എന്ന് ഹരീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രധാനപ്പെട്ട ആത്മാവ് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് അള്ളാഹു സുബാന കുറ്റാലയിൽ ഒരുവന്റെ ഹൃദയത്തെ കേന്ദ്രീകരിക്കുവാൻ അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ അവന്റെ ഹൃദയത്തെ തളച്ചിടുവാൻ അള്ളാഹുവിനോടൊപ്പം ഒറ്റക്കിരിക്കുവാൻ സൃഷ്ടികളുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് അള്ളാഹുമായി കൊണ്ട് അങ്ങേയറ്റത്തെ ബന്ധം സ്ഥാപിക്കുവാൻ എഴച്ചിക്കാഫ് ഒരു മനുഷ്യനെ സഹായിക്കുന്നു അതാണ് എഴച്ചിക്കാഫിന്റെ ആത്മാവും ലക്ഷ്യവുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് എത്രത്തോളം വച്ചാൽ ആരാരും ഇല്ലാതെ നമ്മുടെ കബറിൽ നമ്മൾ ഒറ്റക്കാവുന്ന സമയത്ത് നമുക്ക് തുണയായി നമുക്ക് തണലായി റബ്ബുമായി നാം ഒറ്റക്കിരുന്ന ദുനിയാവിൽ നമ്മൾ ഒറ്റക്കിരുന്ന ഈ സന്ദർഭം നമുക്കുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ പ്രത്യേകിച്ച് റമദാനിൻ്റെ ഈ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തരുന്ന അള്ളാഹു അറിയാനും മനസ്സിലാക്കുവാനും അള്ളാഹുവിലേക്ക് മടങ്ങുവാനും അള്ളാഹുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുവാനും സഹോദരങ്ങൾ അങ്ങനെ ശരിയായ കൂടി നന്മകളായ നന്മകളെല്ലാം ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നേറുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലാഹുവിന്റെ റസൂൽ വസ്ല്ലം പറയുകയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ആളുകൾ അവർ ഒരിക്കൽ പോലും നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല റസൂൽ റസൂൾ അലഹി വസ്ല്ലം പറഞ്ഞ മറ്റൊരു ഹരിത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുസുബാനുച്ചാലു രണ്ട് തുള്ളികൾ അത് പ്രത്യേകമായി പ്രിയങ്കരമാണ് അതിൽ നമുക്ക് കാണാം അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അള്ളാഹുസുബാനു കുത്താല നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന കണ്ണുനീർ ആ തുള്ളികൾ അള്ളാഹുവിനെ ഏറ്റവും പ്രിയങ്കരമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് നാളെ നാളെപ്പരലോകത്ത് മഹിഷറയിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം പറയുകയാണ് സൂര്യൻ ഓരോരുത്തരുടെയും സമീപത്തേക്ക് അടുത്തു വരുന്ന സമയം ഓരോരുത്തരും ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചുകൊണ്ട് പാപഭാരത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ആ ഒരു സമയം വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന ആ ഒരു സമയം അള്ളാഹുവിന്റെ അർഷിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഉപകരിക്കാത്ത ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം പറയുകയാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളാഹു സുബഹാന കുച്ചാല നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അള്ളാഹുവിന്റെ അജാബിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീരൊഴുക്കിയ ആളുകൾ അവർക്ക് നാളെ അർഷിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂൽ റസൂൾ അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ ഏഴ് വിഭാഗങ്ങളെ എണ്ണിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പ്രത്യേകമായി എണ്ണിയത് വറജുലും വറചുലും നാളെ അർഷിന്റെ തണൽ ലഭിക്കുന്നൊരു വിഭാഗം അവൻ്റെ ഹൃദയം ഏത് സമയവും പള്ളിയുമായി ബന്ധം സ്ഥാപിച്ച ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അനുഗ്രഹീതമായ രാവിനെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ പത്നി നമ്മുടെ ഉമ്മ ആയിഷ റതി അള്ളാഹുവിനെ ചോദിക്കുകയാണ് റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ലൈലത്തുൽ കതിർ പ്രതീക്ഷിക്കാവുന്ന ദിവസം ഞങ്ങൾ ഞങ്ങളെന്താണ് ഉരുവിടേണ്ടത് റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നീ നീ ഏറെ പൊറുക്കുന്നവനാണ് പൊറുക്കുക എന്നതിനെ നീ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീ എനിക്ക് പൊറത്തു തരിക എന്ന് നീ ധാരാളമായി കൊണ്ട് റബിനോട് തേടണമെന്ന് അള്ളാഹുബിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ റമദാൻ കഴിഞ്ഞുപോയ തെറ്റുകൾ നമ്മിൽ നിന്ന് കഴുകിക്കടയാനുള്ള ഒരവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിന്റെ റസൂൽ സല്ലഅള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞല്ലോ ഒരാൾക്ക് റമദാനിൽ ജീവിക്കുവാൻ ആയുസ് ലഭിച്ചു ആഫിയത്ത് ലഭിച്ചു എന്നിട്ട് റമദാൻ കഴിയുമ്പോഴേക്ക് അവൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കി കളയുവാൻ റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗവ ചെയ്ത് പാപങ്ങൾ കഴുകിക്കളയുവാൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ അവന് നാശമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസല്ലം പറഞ്ഞുവല്ലോ സഹോദരങ്ങളെ ഈ റമദാനിൻ്റെ അവസാനത്തേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ഈ റമദാനിനെ പരമാവധി നമ്മുടെ തെയ്തുപോയ തെറ്റുകൾ അദ്ാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പാപമോചനം നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളാഹിവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക മടങ്ങുകോട് അക്രമം ചെയ്ത പാപങ്ങൾ ചെയ്ത ആളുകൾ എൻ്റെ അടിമകൾ അവരോട് പറയുക നിങ്ങൾ നിങ്ങളാഹുവിന്റെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത് ഇന്നല്ലാഹ ജമീഅ നിങ്ങൾ പാപങ്ങൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ പാപങ്ങൾ മുഴുവനായി പുറത്തു തരുവാൻ അള്ളാഹു സുബാന കുത്താല തയ്യാറാണ് അല്ലാഹു പൊറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പൂർവ്വ സൂരികളായിട്ടുള്ള ആളുകളും ഈ റമദാനിന്റെ അവസാനത്തെ പത്തിന് ഉപയോഗപ്പെടുത്തിയതുപോലെ ആരാധനാക്രമങ്ങളുമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനു കുച്ചാല അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശരിയായ ഈമാനോടുകൂടി ആഫിയത്തോടുകൂടി ഇറമലാനിൻ്റെ ബാക്കിയുള്ള നിമിഷങ്ങൾ കൂടി പൂർത്തീകരിക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു സുബഹാന കുച്ചാല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞുപോയ ദിനങ്ങളിൽ നമ്മിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു സുബഹാന ഗുച്ചാല നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പക്കി തെരുമാറാകട്ടെ മഹനീയമായ ലൈലത്തുൽക്കതറിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നേടിയെടുക്കുവാൻ സാധിക്കുന്ന മഹാഭാഗ്യ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമദാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകാനുള്ള അപാരമായിട്ടുള്ള തോഫീക്ക് അള്ളാഹു സുബാൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു في قلوبنا على طاعتك ربنا حبلنا لنا من زواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته